നമ്മളെ കരിയറിന്റെ ഒരു പാത ഇന്ന രീതിയിലൂടെ വരുമ്പോ നമുക്ക് ഇന്ന ഒരു ഗുണം ചെയ്യും എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് ഞാനത് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു തിരിച്ച് നോക്കിയതും നന്നായി. പാപ്പനാദ്യം ഇറങ്ങിയപ്പോ അതിന്റെ ഒരു നിങ്ങൾ കവർ ചെയ്തതും എല്ലാം ഗുണം ചെയ്തു എന്നാണ് എനിക്ക് വിശ്വാസം. അപ്പൊ പാപ്പനാദ്യം ഇറങ്ങിയത് തന്നെ നന്നായി എനിക്കിപ്പൊ തോന്നുന്നു. പക്ഷെ സായനവാർത്തകളും നമുക്കൊരു പാപ്പന ഇറങ്ങുമ്പോൾ അതിന്റെ മൈലേജ് ചൂസ് തന്ന അച്ഛനുമാണ് ഉള്ളത്, രമീൻ നില എന്ന് പറയുന്നത്. അതിൽ ചെറിയ വേഷം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അച്ഛന്റെ മകൻ എന്നുള്ള നിലയിലാണ് എനിക്ക് ആ പ്രൊജക്ഷൻ നിങ്ങൾ കാണുന്നത്. അപ്പോ സായനവാർത്തകൾ അതിൽ അപേക്ഷിച്ച് ഒരു ചെറിയ സിനിമയാണെങ്കിലും ഞങ്ങളുടെ വലിയ സിനിമയാണ് സായനവാർത്തകൾ. അപ്പോ അതിന്റെ വലിപ്പം ഞങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹം. ഞാൻ പറയാം, എനിക്ക് പേഴ്സണലി എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ മുത്തുകൾ എന്ന് പറയുന്ന സിനിമ അഭിനയിക്കാനായിട്ട് വരുന്നത് ധ്യാൻചാട്ടൻ നായകനായിട്ടുള്ള സിനിമയുടെ സെറ്റിലാണ് ഞാൻ ആദ്യത്തെ ഷോട്ട് എടുക്കാനായിട്ട് വരുന്നത്. ധ്യാൻചാട്ടന്റെയും മറ്റു ചേട്ടന്റെയും ദേവചേട്ടന്റെയും വിജയ് ബാബുചേട്ടന്റെയും അവരുടെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ അവരുടെ എല്ലാം പ്രസൻസിൽ, മുകേഷ് സാറിന്റെ ഒക്കെ പ്രസൻസിലാണ് ഞാൻ എന്റെ ഫസ്റ്റ് ഷോട്ട് എടുത്തത്. അപ്പൊ എന്റെ അങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് എനിക്ക് ഇവരെല്ലാം എന്റെ ഗുരുസ്ഥാനന്മാരാണ്. അപ്പൊ ഞാൻ ആ രീതിയിലാണ് ധ്യാൻചാട്ടനായിട്ട് ഇടപെടാറുള്ളത്. എനിക്ക് ഒരുപാട് പോസിറ്റിവിറ്റി, ഞാൻ കുറച്ച് പെസിമിസ്റ്റാണ്, അപ്പം എനിക്ക് ഒരുപാട് പോസിറ്റിവിറ്റിയും ആ ഒരു ഒപ്റ്റിമിസവും എനിക്ക് ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യുന്നത് ധ്യാൻചാട്ടന. അപ്പോ എനിക്കങ്ങനെ എൻ്റെ ഒരു ജ്യേഷ്ഠ ഗുരുസ്ഥാനായിട്ടുള്ള ധ്യാൻചാട്ടന്റെ കൂടെ എനിക്ക് വിളിക്കിയത് എനിക്ക് ഭയങ്കര ഞാന് കപ്പിയാറിന്റെ സമയത്ത് ഞങ്ങള് മുത്തുകൾ അപ്പുറത്ത് നടക്കുന്നു, ഇപ്പുറത്ത് അടികത്തേരെ ഷൂട്ട് നടക്കുന്നു. ഞാൻ രാവിലെ ഇട്ട ഷർട്ട് നേരെ വൈകിട്ടാകും മുത്തുകൂല അവരുടെ താല്പര്യം. പിന്നെ അവിടെ ഗിംബൽ വരുവാണെങ്കിൽ അന്ന് നമ്മുടെ അവിടെ ഗിംബൽ ഉണ്ടാവും, അവിടെ ജിബ് വരുവാണെങ്കിൽ നമ്മളവിടെ ജിബ് ഉണ്ടാവും. അങ്ങനെ രണ്ടും ഒരേ സമയത്തല്ലേ. ഇന്ന് 2015 ഞാൻ ഗൂഗിളിന് ആദ്യമായിട്ട് ആ ലൊക്കേഷനിൽ വെച്ചിട്ട് നമ്മള് ആദ്യം അന്ന് ഞാൻ മോട്ടിവേറ്റ് ചെയ്തിട്ടോ. അങ്ങനെ ഇന്ന് വലിയ നല്ല വെറുതെ പറയണല്ല, കാണുമ്പോ നമ്മള് എല്ലാരും നമ്മള് നീ ചെയ് പടം ചെയ്യും പരിപാടി എനിക്ക് മുന്നോട്ട് പരിപാടികൾ പിടിക്കുകയും വേണ്ടാന്ന് ഒരു ഗ്യാപ്പ് എനിക്ക് തനിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാകും. കരിയറിൽ കുറെ ഞാൻ ചൂസ് ചെയ്യാവുന്നു. അപ്പൊ ഞാൻ സിനിമ ചെയ്യാൻ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നുള്ളത് ആൾക്കാരറിയാമല്ലോ. എന്റെ പ്രസൻസ് ഫീൽ ചെയ്യിപ്പിക്കാൻ ഞാൻ എപ്പോഴും ഇടക്കിടക്ക് തന്നെ പറയുന്നു, സിനിമകൾ ചെയ്യണം ഗ്യാപ്പ് ഇടാതെ. അതൊക്കെ തന്നെയാണ് വലിയ രീതിയിലുള്ള പോസിറ്റിവിറ്റി.